ദിവസം ഡാൻകുരിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗ് സമസ്ത തർക്കത്തിൽ ലീഗിനെതിരെ കടുത്ത ആരോപണവുമായി പി വി അൻവർ എംഎൽഎ. ലീഗ് ഉദ്ദേശിക്കുന്ന രീതിയിൽ സമസ്തയുടെ പ്രവർത്തനം മാറ്റുകയാണ് ലക്ഷ്യം. ഇതിന് സാധിച്ചില്ലെങ്കിൽ സംഘടനയെ പിളർത്താനും ലീഗ് ശ്രമിക്കുമെന്നാണ് പി വി അൻവറിന്റെ ആക്ഷേപം. സാമുദായിക കക്ഷികൾ ലീഗ് പറയുന്നതനുസരിച്ചില്ല എങ്കിൽ അവരെ വിഭജിക്കാൻ ശ്രമിക്കുക എന്നത് അവരുടെ തന്ത്രമാണ്. ലീഗിന്റെ രാഷ്ട്രീയ നയങ്ങൾ ജിഫ്രി തങ്ങളുടെ നേതൃത്വം അംഗീകരിക്കുന്നില്ലെന്നും പി വി അൻവർ എംഎൽഎ പറഞ്ഞു. ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ലീഗിനെതിരെ അൻവറിന്റെ വിമർശനം. എല്ലാ കാലത്തും ലീഗ് ഉദ്ദേശിക്കുന്ന രീതിയിൽ സാമുദായിക നേതാക്കന്മാരെ കയ്യിൽ കിട്ടുന്നില്ലെങ്കിൽ ആ സാമുദായിക സംഘടനകളെ പിളർത്തുക എന്നത് ലീഗ് എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടീസാണ്. ബഹുമാന്യനായ എ പി അബൂബക്കർ ഉസ്താദ്, ബഹുമാന്യനായ ജിഫ്രി തങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് സുന്നികളുമായിട്ടുള്ള യോജിപ്പിൻ്റെ പല ഘട്ടങ്ങളിലും അത് യോജിപ്പിൻ്റെ ഇതിലെത്തിയതാണ്. പക്ഷേ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്തിരുന്നത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഇന്ന് സമസ്തയിൽ നടക്കുന്നത്. ജിഫ്രി, ബഹുമാന്യനായ ജിഫ്രി തങ്ങളുടെ വരവിന് ശേഷം ഉണ്ടായ ചില മാറ്റങ്ങൾ, ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല ഒരു വ്യക്തി എന്ന നിലക്ക്, അദ്ദേഹം തങ്ങൾ കുടുംബത്തിൽ തന്നെയാണ്, അദ്ദേഹം അറിവുള്ള വ്യക്തിയാണ്, രാഷ്ട്രീയമായിട്ടുള്ള അറിവുകളുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് വെറും രാഷ്ട്രീയ ലാക്കോടുകൂടി എടുക്കുന്ന പല തീരുമാനങ്ങളും അതിൽ അവർക്ക് യോജിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ സാമുദായിക കക്ഷികൾ ലീഗ് പറയുന്നത് പരിപൂർണമായും അനുസരിച്ചില്ലെങ്കിൽ അവരെ വിഭജിക്കുക എന്നത് കാലാകാലമായി ലീഗ് എടുക്കുന്ന നിലപാടാണ്. എ പി അബൂബക്കർ ഉസ്താദിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ലീഗ് പ്രവർത്തകരുടെ ഇടയിലുണ്ടായ പ്രതികരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് ചെരുപ്പ് വെച്ച് അദ്ദേഹത്തെ സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന വിഷയങ്ങൾ തുടങ്ങിയിട്ട് അത് അവർ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഒരു സാധാ യൂത്ത് ലീഗ് പ്രവർത്തകന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നെന്ന് പി വി അൻവർ എംഎൽഎ. പി എം എ സലാമിനെ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആക്കിയത് ദുരുദ്ദേശത്തോടെയാണ്. സലാമിന്റേത് ധിക്കാരിയുടെ സ്വഭാവമാണ്. സലാമും സാദിഖ് അലി തങ്ങളും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളായി നിൽക്കുമ്പോൾ ഇരുവരും ആഗ്രഹിക്കുന്ന ബഹുമാനം കിട്ടണമെന്നില്ല. അതിന് കാരണക്കാരൻ സാദിഖ് അലി തങ്ങൾ മാത്രമെന്നും പി വി അൻവർ പറഞ്ഞു. സാദിഖ് അലി തങ്ങള് പാണക്കാട് തറവാട്ടിലെ തങ്ങന്മാരുടെ ഒരു ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞിരുന്നത് അത് വിട്ടുവീഴ്ചയുടെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ രീതിയായിരുന്നു. അതിൽ നിന്നും മാറി ഒരു സാധാ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് സാദിഖ് അലി തങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സമുദായവും ലീഗും നേരിടുന്ന വിഷയം. അദ്ദേഹത്തിൻ്റെ പ്രായമില്ലായ്മ അത് ഒരു പക്വതയില്ലായ്മയായിട്ട് എല്ലാ വിഷയത്തിലും മാറുന്നുണ്ട്. അദ്ദേഹം എടുക്കേണ്ട അല്ലെങ്കിൽ ഒരു തങ്ങൾ കുടുംബത്തിൽ നിന്ന് വരേണ്ട നിലപാടുകളോ സംസാരമോ അല്ല അദ്ദേഹത്തിനടുത്ത് വരുന്നത്. അപ്പോൾ പുതുതായി പാർട്ടിയിലേക്ക് വന്ന പി എം എ സലാമിനെ പോലുള്ള ഒരു വ്യക്തിയെ സെക്രട്ടറി ആക്കിയതിൽ തന്നെ ദുരുദ്ദേശമുണ്ട്. ആ സെക്രട്ടറിയെ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിയുടെ അഭിപ്രായമാണ്. അപ്പോൾ ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, ഒരു പാർട്ടിയുടെ ഒരു പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ, ഇവർ നിരന്തരമായിട്ട് ഈ പറയുന്ന രീതിയിൽ ജിഫ്രി തങ്ങൾ സമസ്തയെയും ഈ പറയുന്ന രീതിയിൽ വ്യക്തിഹത്യ നടത്തുകയും ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു വിഷയം തന്നെയാണ്. അത് സാമുദായിക നേതാക്കൾ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കേണ്ടവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതാണ് സത്യത്തിൽ ഇത് വർഷപരിഹാരത്തിന് വഴി തുറക്കാത്തതിൻ്റെ കാരണം. സാദിഖ് അലി തങ്ങൾ ഉദ്ദേശിക്കാത്തൊരു കാര്യം പി എം എസ് സലാം പറയുമെന്ന് ആരെങ്കിലും ബുദ്ധിയുള്ളവരാരെങ്കിലും അങ്ങനെ സംശയിക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. ഒരു വായിൽ നിന്നൊരു വാക്ക് വീണുപോയാലേ നമുക്കത് മനസ്സിലാക്കാതെ തിരുത്താൻ സാധിക്കും. കാന്തപുരം എ പി വിഭാഗം ലീഗിൽ നിന്നകന്നതിന് സമാനമായ സാഹചര്യമാണ് ജിഫ്രി തങ്ങളുടേതെന്ന് പി വി അൻവർ പറഞ്ഞു. മുൻപ് എ പി അബൂബക്കർ മുസ്ലിയാരെ അപമാനിച്ചതുപോലെ ജിഫ്രി തങ്ങളെയും സമസ്ത പണ്ഡിതരെയും ലീഗ് അപമാനിക്കുകയാണ്. ചൊൽപ്പടിയിലുള്ളവർ മതി സമസ്തയില്ലെന്നാണ് ലീഗ് നിലപാട്. സമസ്ത വിഷയത്തിൽ ലീഗിനുള്ളിൽ തന്നെ ഭിന്നതയുണ്ടെന്നും പി വി അൻവർ പറഞ്ഞു. അതായത് മതസംഘടനകളുടെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുകയോ ദോഷം വരികയോ ചെയ്യുന്ന നിലപാടുകൾ മുസ്ലിം ലീഗ് എടുത്തപ്പോഴാണ് ബഹുമാന്യനായ എ പി ഉസ്താദിനെ എതിർത്തിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് എ പി ഉസ്താദ് വിഭാഗം മുസ്ലിം ലീഗിൽ നിന്ന് അകൽച്ച പാലിക്കേണ്ടി വന്നത്. അല്ല, സമസ്തയിൽ ഭിന്നത വരുത്തുക എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവർ മാത്രം മതി, ആ നേതൃത്വം മതി, ഞങ്ങളെ കൂടെ ആ അണികൾ മതി എന്ന നിലപാടെടുക്കുകയാണ്. സമസ്ത എന്ന് പറയുന്നത് ഒരു മുസ്ലിം ലീഗിന്റെ ഒരു പാരലൽ സംഘടനയൊന്നുമല്ലല്ലോ. ഈ ഇപ്പൊ എ പി വിഭാഗത്തിൽ തന്നെ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന വളരെ ചെറിയൊരു വിഭാഗമുണ്ട്.
അത് അവരുടെ ഇൻഡിവിജ്വൽ വിഷയങ്ങളാണ്. പക്ഷേ ഈ ഇവിടെ വരുന്നത് ആത്യന്തികമായിട്ട് ഞങ്ങൾ പറഞ്ഞതനുസരിക്കണം. പക്ഷെ സാദിക്കലി തങ്ങള് പാണക്കാട് തറവാട്ടിലെ തങ്ങന്മാരുടെ ഒരു ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞിരുന്നത് അത് വിട്ടുവീഴ്ചയുടെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ രീതിയായിരുന്നു. അതിൽ നിന്ന് മാറി ഒരു സാധാ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് സാദിക്കലി തങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ഈ വിഷയത്തിൽ സമുദായവും ലീഗും നേരിടുന്ന വിഷയം.